ക്രിസ്തുയേശുവിനാൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു നോമ്പുകാല അനുഭവത്തിലാണല്ലോ നാം ഏവരുമായിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ നാളുകളിൽ സ്നേഹത്തിന്റെ തിരസ്കരണങ്ങളെ ഉപേക്ഷിക്കപ്പെടുന്നവരായി ഒക്കെ കാണപ്പെടാറുണ്ട്. അങ്ങനെ ഒരാളാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന യൂദാസ്. സ്വർഗത്തിന്റെ വാതിൽ മുട്ടിയിട്ട് നരകത്തിലേക്ക് തിരിഞ്ഞു നടന്നവൻ യൂദാസ്. ആത്മാർത്ഥതയുടെ ആത്മശോധനയിൽ നമ്മളും യൂദാസിൽ നിന്നും വളരെ അകലെയല്ല. സ്നേഹത്തെയും ആത്മാർത്ഥതയും ഒറ്റക്കൊടുത്ത്, നന്മയും കരുണയും ഒറ്റക്കൊടുത്ത് 1000 നിമിഷങ്ങൾ ഇതിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ജീവിതമാണ് യൂദാസ്. അങ്ങനെ ഒരു ജീവിതം യൂദാസിന് ഉണ്ടായിരുന്നു. യഹൂദ മത നേതൃത്വത്തിന്റെ നടുവിൽ പരിഹാസങ്ങൾക്കും അവരുടെ അട്ടഹാസങ്ങൾക്കും അവരുടെ കള്ളസാക്ഷ്യങ്ങൾക്കും മധ്യേ ഏകനായി യേശു നിൽക്കുകയാണ്. കയ്യഫാവും കന്നാവും ഓരോ വട്ടം ചോദ്യം പൂർത്തിയാക്കി അവരുടെ വിധി അവർ എഴുതി. ഇവൻ ദൈവദൂഷകനാണ്, ഇവൻ വധിക്കപ്പെടണം എന്ന ആ ചിന്ത. പിലാത്തോസിന് മാത്രമേ യേശുവിനെ വധിക്കുവാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ പിലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് ആ കല്ലുകൾ പാകിയ വഴികളിലൂടെ വലിയ അട്ടഹാസത്തോടെ ആ രാത്രി യേശുവിനെ കൊണ്ടുപോവുകയാണ്. ഈ നിമിഷം ഇരളിന്റെ മറപറ്റി കൽഭിത്തിയിൽ ചാരി യൂദാസ് ഉറക്കമുളച്ച് കരഞ്ഞു വീർത്ത കണ്ണുകളുമായി നിൽക്കുകയാണ്. വേദനയോടെ മിഴിപൂട്ടി നിൽക്കുമ്പോൾ ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തെ അവൻ ഓർക്കുകയാണ്. ഗുരു എടുത്തു തന്ന അപ്പകഷ്ണത്തെയും മുട്ടുകുത്തി പാദം കഴുകി തുടച്ചതിനെയും നീ ചെയ്യാതിരിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന ചെവിയിൽ മന്ത്രിച്ചതിനെയും 30 വെള്ളി നാണയങ്ങൾ പറഞ്ഞു ഒത്തതിനെയും ഗദശമന തോട്ടത്തിൽ തന്റെ ഗുരുവിനെ ചുംബിച്ചതിനു ശേഷം സ്നേഹിത എന്ന് ഗുരു വിളിച്ചതിനെയും അവൻ ഓർത്തു. പിലാത്തോസിന്റെ കൊട്ടാര വളപ്പിൽ നിന്ന് യേശുവിന് വീഴുന്ന ഓരോ ചാട്ട വാറടിയുടെ ഓരോ അടിയും തന്റെ നെഞ്ചത്ത് വന്ന് പതിക്കുന്നത് പോലെ അവന് തോന്നി. മനസാക്ഷി കോടതിയിൽ അവൻ വിചാരണ ചെയ്യപ്പെടുകയുണ്ടായി. നേരം പുലർന്നപ്പോൾ യേശു കുരിശു മരണത്തിനോ വിധിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം അവൻ ഞെട്ടി. പിലാത്തോസിന്റെ അരമന കോടതിയിൽ നിന്ന് യേശുവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന പോകുന്നത് അവൻ ഒരു മിന്നായം പോലെ കണ്ടു. യൂദാസ് ആ നിമിഷം 30 വെള്ളി നാണയ സഞ്ചിയിലേക്ക് അവനൊന്ന് നോക്കുകയാണ്. പ്രധാന ആചാര്യന്മാരുടെ മുമ്പാകെ വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെ നിലവിളിച്ചു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് ഓർമ്മകൾ ആ മനുഷ്യനെ വേട്ടയാടി. യേശു പറഞ്ഞ ഉപമകൾ, കഥകൾ രാത്രിയിൽ അവരൊരുമിച്ച് മനസ്സ് തുറന്ന് നെയ്തെടുത്ത സ്വപ്നങ്ങൾ, യായിറോസിന്റെ മകളെ വീർപ്പിച്ചപ്പോൾ ആ മകളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി, 5000 പേരെ പോഷിപ്പിച്ച് ബാക്കി 12 കൊട്ട നിറച്ചെടുത്തപ്പോൾ ആ നിറച്ചെടുത്ത അപ്പകർഷണത്തെ നോക്കി യൂദാസ് അതിശയം കൊണ്ട് നിന്നപ്പോൾ വെള്ളത്തിന്മേൽ നടന്നു വന്ന പത്രോസിനെ അവന്റെ നേരെയുള്ള അലിവോടെയുള്ള ഒരു നോട്ടം, തൻ്റെ പേരെടുത്തു പറഞ്ഞ് തിരഞ്ഞെടുത്ത തന്നെ 3.5 വർഷം ആ നിഴലിലൂടെ പറ്റി നടന്നതിനൊക്കെ യൂദാസ് ഓർക്കുകയാണ്. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി നടന്നകന്ന് മരണത്തിൻ്റെ പറമ്പിലേക്ക്, നരകത്തിൻ്റെ കവാടത്തിലേക്ക്, കുശവന്റെ പറമ്പിലേക്ക്, രക്തത്തിൻ്റെ പറമ്പിലേക്ക് അവൻ മറയപ്പെടുകയാണ് ചെന്നത്. പ്രിയമുള്ളവരെ, ഒരു സ്നേഹത്തിൻ്റെ വലിയ തിരസ്കരണം അനുഭവപ്പെട്ട യൂദാസിൻ്റെ ജീവിതം നമ്മെ ഒരു പാഠം അവയിലൂടെ പഠിപ്പിക്കുകയാണ് ചെന്നത്. ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹം ഏറ്റവും വലുതാണ്. അവനെ തള്ളിപ്പറയാതെ അവനുള്ള വിശ്വാസത്തിൽ ഈ നോമ്പുകാലത്തിൽ ഉറച്ചു നിന്ന് സ്വർഗരാജ്യത്തിൻ്റെ വാതിലിൽ നാം വിട്ടുമ്പോൾ നമുക്കായി തുറന്നു തരുന്ന ക്രിസ്തുനാഥൻ്റെ സ്നേഹത്തിൽ ആശ്രയമിച്ച ഈ നോമ്പുകാലങ്ങളിൽ നമുക്കായിരിക്കാൻ തക്കവണ്ണം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാ നന്മ കൊണ്ടും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.